ഹലോ, അസ്സലാമു അലൈക്കും. കുക്കിംഗ് സ്റ്റാർ എന്ന പുതുവത്തൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജാർ കേക്ക് ആണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുക്കുന്നത് ഗ്ലാസ്സാണ്. നിങ്ങളുടെ കയ്യിൽ ജാർ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. ഇപ്പം തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തൊട്ട് താഴെ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമായി നമുക്ക് ഒരു കപ്പ് മൈദ ആവശ്യമാണ്. പിന്നെ അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ രണ്ടോ മൂന്നോ പ്രാവശ്യം അരച്ചെടുക്കണം. ഞാൻ ഇപ്പം അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗൾ ആവശ്യമാണ്. ഈ ബൗളിലേക്ക് നമുക്ക് നാല് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 1 kg ഒരു കേക്കാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് നന്നായിട്ട് പതിഞ്ഞ് വരുന്ന രീതിയിൽ നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് പതിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര അല്പം ഇട്ട് വെക്കണം. ഒരു കപ്പ് പഞ്ചസാര. ഇപ്പൊ നന്നായി നല്ലോണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചോർച്ച് നമ്മൾ ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനിയിത് നമുക്ക് മെല്ലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ വീഡിയോ സ്പീഡാക്കിയതാണ്. നമ്മൾ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് 1 teaspoon വിനീഗറിലേക്ക് 1 nullu ബേക്കിംഗ് സോഡ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്കൊരു കേക്ക് ടിന്നെടുത്തിട്ട് അതിലേക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് എണ്ണ ഗ്രീസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇത് ഒന്ന് നല്ലോണം ടാപ്പ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെക്കണം. ഇത് 5 minutes പ്രീഹീറ്റ് ചെയ്ത് വെച്ച ചെമ്പട്ടിലേക്ക് ഒരു ചക്രം വെച്ചിട്ട് അതിൻ്റെ മേലേക്കാണ് നമ്മളുടെ കേക്ക് ടിൻ ഇറക്കി വെക്കുന്നത്. ഇതിന് നമുക്ക് 35 to 40 വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം. 1 cup പാലിലേക്ക് നമുക്ക് 1/2 cup പഞ്ചസാര ഇട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കാം. കേക്ക് ഇപ്പോൾ നല്ലോണം ബേക്കായി വന്നിട്ടുണ്ട്. കഴിഞ്ഞ് അറിയാൻ വേണ്ടി നമുക്കൊരു സ്ക്വയറൊക്കെ വെച്ചിട്ട് സ്ക്വയറോ സ്പൂണോ വെച്ച് നമുക്കൊന്ന് കുത്തി നോക്കിയാൽ മതി. അതിൽ പിടിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് റെഡി ആയെന്നാണ്. നമ്മുടെ കേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കുത്തി ഷുഗർ സിറപ്പിലേക്ക് 1 teaspoon ഫിയോണ ക്രീമാണ് ഇവിടെ ഇട്ട് കൊടുക്കുന്നത്. ഞങ്ങൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഫിയോണൻ്റെ ക്രീമാണ്. നമ്മുടെ കേക്ക് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫിയോണൻ്റെ ക്രീം ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ ക്രീം 1/2 cup യൂസ് ചെയ്യുന്നത്. ഈ ക്രീം ബീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ബൗളും വിസ്കും നമ്മൾ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. നമുക്ക് നന്നായി സ്റ്റിഫായി വരുന്നവരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പം ക്രീം നന്നായി സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമ്മുടെ ക്രീം സ്റ്റിഫായെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ
ഒരു സ്പൂൺ എടുത്തിട്ട് കമത്തി നോക്കിയാൽ മതി. വീഴുന്നില്ലെങ്കിൽ നമ്മുടെ ക്രീം റെഡിയായി വന്നിട്ടുണ്ട് എന്നാണ്, സ്റ്റിഫായി വന്നിട്ടുണ്ട് എന്നാണ്. കേക്ക് മൂന്ന് ലെയറായിട്ട് മുറിച്ചിട്ടുണ്ട്. നമ്മൾ ഗ്ലാസ്സിലാണോ ജാറിലാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ അളവിൽ വട്ടം വെച്ച് മുറിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളെല്ലാം മുറിച്ചെടുക്കുകയാണ്. ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റാക്കി വെക്കാം. ഒരു കേക്ക് പീസ് വെച്ച് നമുക്കതിലേക്ക് ഷുഗർ സിറപ്പ് നന്നായി ഒഴിച്ച് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ചോക്ലേറ്റും അതുപോലെ തന്നെ ചോക്ലേറ്റ് ചിപ്സും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനലാണ്. ഇനി അടുത്ത ലെയർ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ അടുത്ത ലെയറും വെച്ചിട്ട് നമുക്ക് ഷുഗർ സിറപ്പും അതുപോലെ തന്നെ ക്രീമും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ചോക്കോ ചിപ്സും ചോക്കോ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചതും നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ലെയറാണ്, അതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കണം. നമ്മുടെ ഫസ്റ്റ് ജാർ കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇതുമാണ് നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ തയ്യാറാക്കിയത് 5 എണ്ണമാണ്. നിങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ചാനൽ ആദ്യം കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള കഞ്ഞി ബെല്ലൈക്കൺ ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഞങ്ങൾ വിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ടാറ്റാ, ബൈ ബൈ. ഇനി അടുത്ത വീഡിയോയുമായി കാണാം.